ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളെ സ്വന്തം മിനീഷ്. നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് എന്തായിരിക്കുന്നതായിരിക്കും നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവുക. ഇന്ന് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി എടുത്തിട്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ കുറച്ച് ആക്സസറീസൊക്കെ കയറ്റണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ടൈം കിട്ടിയില്ല, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡിലേ ആയതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വണ്ടിയിൽ കുറച്ച് ആക്സസറീസ് ആയിട്ടുള്ള ഐറ്റംസ് കയറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ പെരിന്തൽമണ്ണയ്ക്ക് വന്നിരിക്കുകയാണ്. പെരിന്തൽമണ്ണ മലപ്പുറം ഡിസ്ട്രിക്റ്റിലുള്ള പെരിന്തൽമണ്ണയിലാണ് നമ്മൾ എക്സസറീസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ ഏതാ ഷോപ്പ് എന്നൊക്കെ ആയിരിക്കും നിങ്ങളിങ്ങനെ ചിന്തിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഷോപ്പ് നമുക്ക് എന്തായാലും അത് നിങ്ങളെ പരിചയപ്പെടുത്താം. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നതെന്നായിരിക്കും പിന്നെ ഉള്ള ഡൗട്ട് നിങ്ങളെ. നമ്മളിന്ന് സീറ്റ് കവർ അതേപോലെ കുറച്ച് അക്സസറീസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഓൾറെഡി വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയുണ്ടു, അതേപോലെ ബെല്ലൈക്കൺ കൂടെ അമർത്തി എനേബിൾ വയ്ക്കുമോ ചെയ്യുന്നുണ്ട്. കാരണം നമ്മളെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കം ഓൺ ഗായ്സ്. ഇപ്പം നമ്മളിതാ അങ്ങാടിപ്പുറം ഭാഗത്തേക്ക് എത്താറായിട്ടുണ്ട്. അപ്പം ഗായ്സ്, ഇതാ നമ്മളിതാ നമ്മളെ പറഞ്ഞ ഷോപ്പിലേക്ക് ഇതാ എത്തിയിരിക്കുകയാണ്. നമുക്കിതാ ഉള്ളിൽ പോയി നോക്കാം എന്താണ് എന്തായാലും. പിന്നെ പിന്നെ റേറ്റും മൂന്ന് ലക്ഷം എട്ടായിരം രൂപ വാറണ്ടി സ്റ്റിച്ചിങ് വാറണ്ടി ഒക്കെ ഉണ്ടാവും. കുറച്ച് മൂന്ന് വർഷം എല്ലാ പുറത്തും അതോ പൈവേർ വാറണ്ടിയിലാണ്. നമ്മള് ഫസ്റ്റ് തന്നെ വന്നപ്പോ കടയിൽ നിന്ന് നേരെ നമ്മൾ എന്താ വെച്ചാല് നമ്മളെ സീറ്റ് അവറിന്റെ സെക്ഷൻ ഉണ്ട്, അവരെ മെറ്റീരിയലൊക്കെ വെച്ചിരിക്കുന്ന ആ സെക്ഷനിലേക്കാണ് ആദ്യം നമ്മൾ പോയത്. അപ്പൊ പോയി കഴിഞ്ഞപ്പോ അവിടെ ഒരു രക്ഷയില്ല, നമുക്ക് വേണ്ട എല്ലാ ഐറ്റംസിൻ്റെയും എല്ലാ ക്വാളിറ്റിയിലും എല്ലാ കളറും ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ഐറ്റത്തിലും ഓരോ റേറ്റിൽ വരുന്ന ഓരോ മെറ്റീരിയലും നമ്മളിങ്ങനെ ആദ്യം ഒന്ന് ചെക്ക് ചെയ്തു. പിന്നെ നമ്മളെ പോലുള്ള സാധാരണക്കാർക്കും വന്ന് ഉള്ള മെറ്റീരിയലും ഉണ്ട്, അതേപോലെ ഹെവി ആയിട്ടുള്ള മെറ്റീരിയലുണ്ട്, കോസ്റ്റ്ലി ആയിട്ടുള്ളത്. അങ്ങനെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ കയ്യിൽ ഉള്ള പൈസയ്ക്ക് അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. അതിന് പറ്റിയ ഒരു എല്ലാ മെറ്റീരിയലും ഉണ്ട് ഇവിടെ. പിന്നെ മെറ്റീരിയലിന് എല്ലാവരും വാറണ്ടി ഉണ്ട്. ഒരു 4000 ഏറ്റവും കുറഞ്ഞ മെറ്റീരിയലിന് മാത്രമേ വാറണ്ടി ഇല്ലാത്തുള്ളൂ, ബാക്കി എല്ലാവരും വാറണ്ടി ഉണ്ട്. ഇവരുടെ ഇതിൽ നമുക്ക് ഒന്നും കൂടെ ഒരു പ്ലസ് പോയിന്റ് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്തു, അന്നേരം തന്നെ അവർ അടിച്ച് അന്നേരം നമ്മൾ അന്നേരം തന്നെ അത് ഫിറ്റിങ്ങും ചെയ്തു തരികയാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇന്നിപ്പോൾ അളവും ഇതൊക്കെ എടുത്ത് മെറ്റീരിയലൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്ത് നാളെ വന്ന് പിന്നെ ഫിറ്റ് ചെയ്യൽ അങ്ങനെ ആവശ്യമില്ല. നമ്മളിപ്പോൾ ഇന്ന് ചെന്ന് മെറ്റീരിയൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അന്നൊരു വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ നമുക്ക് അത് അവർ സെറ്റ് ചെയ്ത് തരും. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് നമ്മളെ എല്ലാ വർക്കും കഴിയുകയും ചെയ്യും. ബാക്കി ഇനിയിപ്പോൾ സീറ്റ് അടിക്കുന്ന ടൈമിൽ നമുക്ക് ബാക്കിയുള്ള ആക്സസറീസ് നമുക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ, അപ്പോൾ ആ ആക്സസറീസിൻ്റെ പണി അങ്ങനെ തുടങ്ങി വെക്കുകയും ചെയ്യാം. ഓട്ടോയ്ക്ക് ചെറിയ മാറ്റം ഉണ്ടാവും.
അപ്പോൾ നമ്മൾ സീറ്റ് കവറിനുള്ള മെറ്റീരിയൽ നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ രണ്ട് കളറിലുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് രണ്ട് മെറ്റീരിയലിലത്തെ ആ രണ്ട് കളർ പറഞ്ഞല്ലോ. അപ്പം നമുക്ക് ആ രണ്ട് കളർ നമുക്ക് സീറ്റുമ്പോൾ വെച്ച് നോക്കാം, ഏതോ ഭംഗിയെന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ സാമ്പിൾ രണ്ട് പീസ് അവർ എടുത്ത് ചെറിയ പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് നമ്മൾ. ബ്രൗണിൽ ഒന്ന് ഡാർക്കും ഒന്ന് ലൈറ്റ് കളറായിട്ടുള്ളതാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ നോക്കുമ്പോൾ ഡാർക്കിനെക്കാട്ടിലും കുറച്ചുകൂടി ഇത് തോന്നിയത് ആ ലൈറ്റ് കുറച്ച് ലൈറ്റായിട്ട് നിൽക്കുന്ന കളറാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ലൈറ്റ് കളർ തന്നെ അയാൾ സെലക്ട് ചെയ്തു കേട്ടോ. അടുത്തത് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റ് കവറിൻ്റെ ഡിസൈനാണ് കേട്ടോ നോക്കേണ്ടത്. മെറ്റീരിയലൊക്കെ നമ്മൾ സെലക്ട് ചെയ്തു, ഇനി നമുക്ക് ഡിസൈൻ ഉണ്ട്. അപ്പം ഡിസൈൻ നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നുള്ള ഒരു ഇതുണ്ടാവുമല്ലോ നമുക്ക് കാഴ്ചപ്പാട്. അപ്പോൾ അത് നമുക്ക് അവരൊരു ഒരു കാറ്റലോഗ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കുറച്ചൊക്കെ നോക്കി. അപ്പോൾ കാറ്റലോഗിലത്തെ ഒരു സീറ്റ് കവർ നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്നാൽ ആ സീറ്റ് കവർ തന്നെ നമുക്ക് നോക്കി നോക്കാം. കാറ്റലോഗിൽ സിംഗിൾ കളർ കേട്ടോ നമ്മൾ ഡിസൈൻ നോക്കിയത്. പക്ഷേ എന്താ വെച്ചാൽ ആ ഡിസൈനിൽ നമ്മൾ ഡബിൾ കളറാക്കിയിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചു പിന്നെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കുന്നത് നമുക്കൊന്ന് അറിയാമല്ലോ. ഇനി നമുക്ക് കടയെ കുറിച്ചിട്ട് സംസാരിക്കാം കുറച്ച്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെരുന്തമണ്ണയിലുള്ള ഷോപ്പാണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു. ഇത് ഒരു 3 വർഷത്തോളം ആയിട്ട് ഇവിടെ പെരുന്തമണ്ണയിലുള്ള ഒരു ഷോപ്പാണ്. ഇവർക്ക് ആദ്യം ഒരു ബ്രാഞ്ച് ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഒരു പുതിയൊരു ബ്രാഞ്ചും കൂടെ ഇവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ അങ്ങാടിപ്പുറം, ഇവിടെ പെരുന്തമണ്ണ ടൗണിൽ നിന്ന് വരുമ്പോൾ അങ്ങാടിപ്പുറം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു KBR ഒരു ഷോറൂമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഒരു പാലമൊക്കെ ഉണ്ട്. പാലം കഴിഞ്ഞിട്ടുള്ള ഇതിൽ റൈറ്റ് സൈഡിലാണ് ഇവരുടെ പുതിയ ബ്രാഞ്ച് വരുന്നത്. അവിടെ തന്നെ ഇവരുടെ ഫ്ലെക്സും ഇതൊക്കെ ഉണ്ട് ഓൾറെഡി. അപ്പോൾ നമ്മൾ സീറ്റ് കവറിൻ്റെ മെറ്റീരിയലൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്, സെലക്ട് ചെയ്തു. ഇനി ഇവരുടെ തന്നെ ചെയ്യുന്ന അപ്പുറത്തെ ഷോപ്പിലാണ്. അപ്പോൾ നമ്മളെ ഇവരുടെ വർക്ക്ഷോപ്പ് പോലുള്ള നമ്മൾ മെയിൻ വർക്കൊക്കെ സീറ്റ് വർക്കൊക്കെ ചെയ്യുന്നത് ഇവിടെയാണ്. കാരണം അവിടുത്തെ തിരക്ക് കുറച്ച് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് മാറ്റിയിരിക്കുന്നത് അവർ. രണ്ടോടത്തും സംഭവം സെയിം തന്നെയാണ്, എല്ലാവരും എല്ലാ സാധനങ്ങളും രണ്ടോടത്തും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് എവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ എന്താ പറയുക, അങ്ങാടിപ്പുറം
കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കെ വി ആർ ഷോറൂം വരുന്നുണ്ട്. അതിൻ്റെ മുന്നെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. ഇവിടെ ബ്രിട്ടീഷ് ക്ലബ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇത് തന്നെയാണ് അതിൻ്റെ ബോർഡും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. റൈറ്റ് സൈഡിലെ വരുന്നത് നമ്മൾ അങ്ങാടിപ്പുറത്ത് നിന്ന് വരുമ്പോൾ. ഓക്കെ, നമ്മള് ഫസ്റ്റ് ബ്രാഞ്ച് പോയപ്പോ കണ്ടില്ലേ, അയാളുടെ ബ്രദറാണ് ബ്രദറാണ് ഈ ബ്രാഞ്ച് നോക്കുന്നത്. നമ്മളിതാ ആദ്യം എന്താ വെച്ചാൽ സീറ്റ് അവർ കഴിക്കും. സീറ്റ് അവർ കഴിച്ചിട്ട് അതിന്റെ അളവൊക്കെ എടുത്തിട്ട് അതിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്യുക. അപ്പം അതിന് വേണ്ടിയിട്ട് ഫീറ്റുകൾ ആൾ അയച്ചിട്ടുണ്ട്. ഇനി ബാക്കി ഫീറ്റുകളൊക്കെ അയക്കും. അയച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അതിനനുസരിച്ച് അതിനെ ഫിറ്റാക്കിയിട്ട് ഫുള്ള് സെറ്റാക്കി അടിച്ചുണ്ടാക്കി അത് കയറ്റി എന്നിട്ടാണ് പിന്നെ ഒട്ടം കൂടുതൽ ഫിറ്റ് ചെയ്യുക. എന്തൊരു ഇതുണ്ടാവില്ല അല്ലേ, അവിടെ പുറത്തു തന്നെ ഇപ്പൊ നാട്ടിൽ കൂടിയിട്ട് ഒരു രണ്ടു വർഷം ആ കൊറോണ ടൈമിൽ ഇങ്ങോട്ട് ഇറങ്ങി. പിന്നെ ഇവിടെ കൂടി ഇവിടെ സർവീസും ഒക്കെ ആയിട്ട് അങ്ങനെയാണ് പോകുന്നത്. സെൽഫീസ് വരും, അതിൽ ഈ ഇതില് പൈക്കിങ് വരും. അങ്ങനെ ഈ ബോർഡർ കൂടെ പൈക്കിങ് ഇറങ്ങി വരും. ഇവിടെ വരുന്നത് അല്ല, ഇവിടെ ലൈൻ ഉണ്ട്, 4 ഇഞ്ച് ലൈൻ. അതേപോലെ ലൈൻ വരും, ലൈനും ഇവിടെ വരും. ഈ ഡിസൈനിന്റെ താഴത്തേക്ക് ലൈൻ വരും, 4 ഇഞ്ച് ലൈൻ വരും. ഓക്കെ, ഇതേപോലെ ലൈൻ, ആ ലൈന് 4 ഇഞ്ച് ലൈൻ ഇവിടെ വരും. ഇവിടെ വരുന്നത് ഇവിടെ പ്ലെയിൻ ആയിട്ട് വരും. ബോർഡർ ഒക്കെ സെയിം തന്നെ, പൈപ്പിങ് കൊടുത്താണ്ട് വരും. പിന്നെ ഇതിനൊരു ഡബിൾ സ്റ്റിച്ച് റൗണ്ടിൽ കൊടുക്കാം. അപ്പം ഇവിടെ ഒരു ഡബിൾ സ്റ്റിച്ച് റൗണ്ട് വരും. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് 4 ഇഞ്ച് ലൈന് മാറ്റി. ഇതിൽ നമുക്ക് അവിടെ ഇവിടെ ഞാൻ ലൈന് കൊടുത്തു തരാം. ഇവിടെ ഇങ്ങോട്ട് കൊടുക്കും, ഇവിടെ നിന്ന് കുറച്ച് ലോങ് ഉണ്ടാവും. ഡിസൈൻ ആവും, പ്ലെയിൻ ആവും. പോയി ആ വേണ്ട, ഞാൻ ഇവിടുന്ന് രണ്ട് മാർക്ക് ചെയ്താണ്ട് ചേട്ടാ ഇവിടുത്തെ ഒരു ഡബിൾ ലൈൻ ഇങ്ങോട്ട് മാർക്ക് ചെയ്താണ്ട് രണ്ട് പീസും ഉണ്ടായിക്കോട്ടെ. കുറുത്തി ആയിക്കോട്ടെ, പത്ത് ആയിക്കോട്ടെ. നിങ്ങൾ ടൈം വന്നാൽ നിങ്ങളുടെ ടൈം എത്ര വരുന്ന എത്ര കണ്ടെ വർക്ക് ഒരു ആർച്ച് ഡബിൾ ലൈൻ അവിടെ വരും. പിന്നെ ഇവിടെ 4 ഇഞ്ച് ലൈന്,
ഈ ചേട്ടനാണ് നമ്മളെ സീറ്റ് കവർ സ്റ്റിച്ച് ചെയ്യുന്ന ഡിസൈൻ ചെയ്യുന്നത്. ആള് ആലപ്പുഴക്കാരനാണ്, ഗൾഫിലായിരുന്നു ആദ്യം, ഇപ്പം നാട്ടിൽ കൂടിയതാണ്. സ്റ്റിച്ചിങ് ഒക്കെ അടിപൊളി സ്റ്റിച്ചിങ് ആണ്. എന്നാൽ ആള് ഒറ്റയ്ക്കാണ്, ആളുടെ ഹെൽപ്പർ ഒന്നും ലീവ് ആണ്. ഇതെന്താ ഫ്രെയിം? ഇത് ഒട്ടിക്കണോ? റബ്ബറും ഒട്ടിക്കാൻ വേണ്ടിട്ട് അല്ലേ. നമുക്കിന്ന് അപ്പക്ക് സീറ്റ് കവർ അടിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് ആക്സസറീസ് കുറേശ്ശുള്ള കുറച്ചൊക്കെ അങ്ങോട്ട് സെറ്റ് ചെയ്യിപ്പിക്കാമെന്ന് വെച്ചു. ഫോഗ് ലാമ്പിൻ്റെ കവറിങ് വരുന്നു, സ്റ്റീലിൻ്റെ ക്രോമ്. അതെന്താ റേറ്റ് വരുന്നുണ്ടാവുക? വന്നപ്പോൾ ഒരു സന്തോഷമായില്ലേ. നമ്മുടെ സ്റ്റിച്ചിങ് ചേട്ടൻ ആകെ ക്ഷീണിച്ചു കേട്ടോ, ഒറ്റയ്ക്കായതുകൊണ്ട്. അപ്പോൾ നമ്മൾ മറ്റേ ബ്രാഞ്ചിൽ നിന്ന് ഒരാളെ ഇങ്ങോട്ട്
അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ടും കൂടി, കാരണം ആൾക്ക് സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെപാട് ആയിട്ട് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ആകെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ മറ്റാൾ വന്നപ്പോൾ പിന്നെ കുറച്ച് എളുപ്പമായി. അതുകൊണ്ട് പെട്ടെന്ന് പരിപാടിയോട് പെട്ടെന്ന് ഇങ്ങനെ കഴിയുന്നുണ്ട്. ഒരാൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ മറ്റാൾ സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യാമല്ലോ. തഴിച്ച സ്ക്രൂ ഒക്കെ അതേപോലെ സെറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സീറ്റൊക്കെ ചിലപ്പോൾ പറഞ്ഞു പോരും. അതിനെ നമ്മൾ സീറ്റ് അടിച്ച് കഴിഞ്ഞത് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലത്തെ സീറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ വണ്ടിക്ക് സെറ്റ് ചെയ്യാണ്. അടുത്ത സീറ്റ് ഇതാ ക്ലീനിങ് ഉണ്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടേ വരച്ച ചോക്ക് ചോക്കും കൊണ്ട് വരച്ച ഇത് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് നേരെ സെറ്റ് ചെയ്യും വണ്ടിയിലേക്ക്. അടുത്ത് നമുക്ക് സ്റ്റിയറിങ്ങിൻ്റെ കവറാണ്. സ്റ്റിയറിങ്ങിൻ്റെ കവർ പറയുന്നത് നമ്മൾ സ്റ്റിച്ചിങ് ടൈപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ സീറ്റ് കവറിന് അനുസരിച്ചിട്ടുള്ള കളറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്യാം. അതാകുമ്പോൾ എന്താ വെച്ചാൽ നല്ല ഫിറ്റായിട്ട് കിടക്കും, ലൂസായി ഇതാവില്ല. നമ്മൾ ബാക്ക് സീറ്റ് കേട്ടോ, ബാക്ക് സീറ്റിലേക്കുള്ള സീറ്റ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്യാണ്. അങ്ങനെ നമ്മളെ സ്റ്റിയറിങ്ങിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു കേട്ടോ, നല്ല വൃത്തിയായിട്ടുണ്ട്. ബാക്ക് സീറ്റും അതേപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്താ ഒരുവിധമൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഗമ്മ് ചെറുതായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അവിടെ ഈ റൗണ്ടിൽ ഒരു വയറിങ് ടൈപ്പ് വയർ കൊടുത്തിട്ടുണ്ട്, അങ്ങനെ ഒരു ത്രെഡ് പോലെ. അപ്പോൾ ആ ഭാഗം സ്റ്റിച്ച് ഇതാവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഗമ്മ് കൊടുക്കും. അടുത്ത് നമുക്ക് ഫോഗ് ലാമ്പിൻ്റെ ക്രോം സെറ്റ് ചെയ്യാനാണ്. അപ്പോൾ ക്രോമിൻ സെറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മളെ ക്രോമിൻ ഫോഗ് ലാമ്പിൻ്റെ സൈഡൊക്കെ ഒന്ന് നേരെ തുടച്ച് വൃത്തിയാക്കും. കഴിഞ്ഞിട്ട് ഈ ഒരു തരം നമ്മൾ നേരത്തെ എടുത്തില്ലേ അതേപോലെ ആ പശ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്യും.
എന്നിട്ട് പിന്നെ 3M ന്റെ സ്റ്റിക്കർ ഓൾറെഡി ക്രോമിൽ വരും. അപ്പൊ ആ ക്രോമും ഇതും കൂടി നല്ല ഇതിൽ ഫിറ്റ് ആയിട്ട് കിടക്കും. അപ്പൊ